ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടോപ് സിക്സിൽ വരെ എത്തിയ മത്സരാർത്ഥിയായിരുന്നു സീരിയൽ താരം കൂടിയായ ശ്രീധു കൃഷ്ണൻ. തുടക്കം മുതൽ തന്നെ ശ്രീധുവിന് നല്ല പിന്തുണ ഷോയിൽ ലഭിച്ചിരുന്നു. അർജുനൊപ്പമുള്ള ശ്രീധു കോംബോ എല്ലാം ഷോയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലായിരുന്നു പുറത്തെ ചർച്ചകളേറെയും. ഇപ്പോഴത്തെ തങ്ങളുടെ അടുപ്പത്തെക്കുറിച്ചും എങ്ങനെയാണ് അർജുനുമായി സൗഹൃദത്തിലായതെന്നും ഒക്കെ പറയുകയാണ് ശ്രീധു. ബിഗ് ബോസ് ഹൗസിലെ തന്റെ അനുഭവങ്ങളും ശ്രീധു പങ്കിട്ടു. എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി പ്ലാൻ ചെയ്തല്ല ബിഗ് ബോസിലേക്ക് പോയതെന്നും പുറത്തുള്ളതുപോലെ ജോളിയായി ഇടപെടണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചതെന്നും ഷോ കഴിഞ്ഞപ്പോൾ ഇത്രയും സ്നേഹവും സ്വീകാര്യതയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നുവെന്നും ശ്രീധു പറയുന്നു. ബിഗ് ബോസിൽ പോയാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകാം. ബിഗ് ബോസിലേക്ക് പോകാൻ കോൾ വന്നപ്പോൾ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് കരുതിയതെന്നും ബിഗ് ബോസ് വേറൊരു ലോകമാണ്, എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ബിഗ് ബോസിൽ പോയാലേ മനസ്സിലാകുള്ളൂ എന്നും ശ്രീധു പറയുന്നുണ്ട്. താൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച സന്ദർഭത്തെക്കുറിച്ചും ശ്രീധു സംസാരിക്കുന്നുണ്ട്. എവിക്ഷൻ തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും വേദന തോന്നിയ നിമിഷമെന്നും ടോപ്പ് ഫൈവിൽ വരണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ശ്രീധു പറയുന്നു. താൻ എവിക്റ്റായി പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അത്രയും ആത്മവിശ്വാസത്തിലായിരുന്നു. എവിക്ഷനിൽ എന്റെ പേര് കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നും എന്ത് ചെയ്യാനാണ് താനൊന്ന് പ്ലാൻ ചെയ്തപ്പോൾ ദൈവം മറ്റൊന്ന് പ്ലാൻ ചെയ്തുവെന്നും അങ്ങനെ നടക്കണമെന്നുണ്ടാകുമെന്നും ശ്രീധു പറയുന്നുണ്ട്. അർജുനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ശ്രീധു സംസാരിക്കുന്നുണ്ട്. അർജുനുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്നറിയില്ല. ഏകദേശം 3 ആഴ്ചയോളം കഴിഞ്ഞാണ് താൻ അർജുനുമായി സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ മെല്ലെ മെല്ലെയാണ് സൗഹൃദം ഉടലെടുത്തത്. തങ്ങൾ തമ്മിൽ പല സാമ്യതകളുമുണ്ട്. പുറത്തു വന്നപ്പോഴാണ് തങ്ങളുടെ സൗഹൃദം വേറെ രീതിയിലൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായതെന്നും തങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂവെന്നും ശ്രീധു കൂട്ടിച്ചേർത്തു. ക്യാമറയ്ക്ക് മുമ്പിൽ കരയരുതെന്ന് ഉറപ്പിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയത്. ആരുമായും അറ്റാച്ച്ഡ് ആകരുതെന്നും കരുതിയിരുന്നു. കാരണം അങ്ങനെ ഒരു കൂട്ടുണ്ടാകുമ്പോൾ അവരെ നോമിനേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ അർജുനുമായി കൂട്ടായി. പുറത്തു വന്നപ്പോഴാണ് തങ്ങളുടെ പല റിയാക്ഷൻസും റീൽസായി ആരാധകർ ആഘോഷിക്കുന്നത് കണ്ടതെന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ തങ്ങൾ പെരുമാറിയിരുന്നതെന്ന് അപ്പോൾ തോന്നിയെന്നും ശരിക്കും ആ റീലൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നതെന്നും ശ്രീധു പറയുന്നു. ബിഗ് ബോസിൽ തനിച്ച് നിൽക്കുക എളുപ്പമല്ല, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയേക്കും. കണ്ടന്റിന് വേണ്ടി കോംബോ പിടിക്കുന്നവരുണ്ടാകും, പക്ഷെ തങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നും വളരെ ഓർഗാനിക്കായിട്ടാണ് തങ്ങൾ കൂട്ടായതെന്നും ഹൗസിൽ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, കാരണം ഗെയിം എന്നൊരു ചിന്തയിലാണ് എല്ലാവരും അവിടെ നിൽക്കുന്നതെന്നും ഒരിക്കൽ താൻ പറഞ്ഞൊരു കാര്യം ഒരു മത്സരാർത്ഥി ലിവിംഗ് റൂമിൽ വലിയ ചർച്ചയാക്കിയെന്നും അതോടെ ആരെയും വിശ്വസിക്കരുതെന്നും മനസ്സിലായെന്നും ശ്രീധു പറയുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് അർജുൻ ശ്രീധു കോംബോയാണ്. തുടക്കത്തിലൊന്നും തന്നെ ഈ കോംബോ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. മത്സരം അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അർജുൻ ശ്രീധു കോംബോയെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുനും ശ്രീധുവും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത്. ശ്രീധു എന്നായിരുന്നു ഇരുവരുടെയും കോംബോയെ ആരാധകർ വിളിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ബിഹൈൻഡ് വുഡ് ഗോൾഡ് ഐക്കൺ അവാർഡാണ് ഇരുവർക്കും ലഭിച്ചത്. ട്രെൻഡിംഗ് പേർ എന്ന കാറ്റഗറിയിലാണ് ഇരുവർക്കും അവാർഡ് ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.